നയതന്ത്ര ബന്ധം പൂർവസ്ഥിതിയിലാക്കാൻ തീരുമാനിച്ചതായി സൌദി വിദേശ മന്ത്രാലയം ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നതായി ചൂണ്ടിക്കാട്ടി സൌദി രംഗത്ത് വന്നതോടെയാണ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം വഷളായിരുന്നത് സൌദി കിരീടാവകാശിയും കനേഡിയൻ പ്രധാനമന്ത്രിയും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഇത് കഴിഞ്ഞ് നാലു നാലുവർഷത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് ബാങ്കോക്കിൽ ചേർന്ന ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിക്കിടെ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ചർച്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം തുടങ്ങിയത് പ്രശ്നങ്ങൾക്ക് കാരണമായത് സൌദിക്കെതിരായ കാനഡയുടെ പ്രസ്താവനകളും നീക്കങ്ങളുമായിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ചെയ്ത വനിതാ ആക്ടിവിസ്റ്റുകളെ മോചിപ്പിക്കണമെന്നായിരുന്നു കാനഡയുടെ ആവശ്യം വിഷയത്തിൽ വിവിധ രാജ്യങ്ങൾ വഴി സമ്മർദ്ദത്തിനും കാനഡ ശ്രമിച്ചു ഇതാണെന്ന് സൗദിയെ പ്രകോപിപ്പിച്ചത് ഇതോടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കനേഡിയൻ അംബാസിഡറെ സൗദി പുറത്താക്കി സൗദി എയർലൈൻസ് കാനഡ സർവീസുകളും നിർത്തിവച്ചിരുന്നു വാണിജ്യ വ്യാപാര വിദ്യാഭ്യാസ ബന്ധങ്ങളും അവസാനിപ്പിച്ചു കാനഡയുമായി സഹകരിച്ചുള്ള എല്ലാ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും സൗദി നിർത്തി പതിനായിരത്തിലേറെ സൗദി വിദ്യാർത്ഥികളുണ്ട് കാനഡയിൽ ഇവർക്കും മടങ്ങാൻ അന്ന് നിർദ്ദേശം നൽകി സൗദിയിലെ പുതിയ അംബാസഡറായി ജീൻ ഫിലിപ്പി ലിൻഡോയെ നിയമിച്ചതായി കനേഡിയൻ വിദേശ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മീഡിയ വൺ റിയാദ്